ഹലോ നമസ്കാരം. ജോയ് അൽകാസിന്റെ 305 കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഹവാല വഴി ഇന്ത്യയിൽ നിന്നും വൻതുക ദുബായിലേക്ക് മാറ്റുകയും പിന്നീട് ഈ പണം ജോയ് അൽകാസ് വർഗീസിന്റെ പൂർണ്ണോടമസ്ഥതയിലുള്ള ദുബായിലെ ജോയ് അൽകാസ് ജ്വല്ലറി LLCയിൽ നിക്ഷേപിക്കുകയും ചെയ്തതിനാണ് നടപടി. ഇത് 1999 ഫെമ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടിയെന്ന് ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇനി ജോയ് അൽകാസിന് എന്ത് സംഭവിക്കുമെന്നത് നിർണായകം. കണ്ടുകെട്ടിവയിൽ 81.54 കോടി രൂപ മൂല്യവരുന്ന 33 സ്ഥാവര സ്വത്തുക്കളും ഉൾപ്പെടുന്നു. തൃശൂർ ശോഭ സിറ്റിയിലെ ഭൂമിയും താമസിക്കുന്ന വീടും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പത്രക്കുറിപ്പ് പറയുന്നു. 91.22 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 3 ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമാണ് മറ്റു കണ്ടുകെട്ടിയ ആസ്തികൾ. ജോയ് അൽകാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ്, കമ്പനിയുടെ ഡയറക്ടറുടെ താമസ സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ ജോയ് അൽകാസ് ഗ്രൂപ്പിന്റെ 5 സ്ഥലങ്ങളിൽ ഫെബ്രുവരി 22 ഇഡി പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ ഹവാല ഇടപാടുകളിൽ ജോയ് അൽകാസിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തിയിരുന്നു. ഈ ഹവാല ഇടപാടിലൂടെ ലഭിച്ച പണം പിന്നീട് ജോയ് അൽകാസ് വർഗീസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ജോയ് അൽകാസ് ജ്വല്ലറി LLC ദുബായിൽ നിക്ഷേപിച്ചു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യപ്പെട്ട കള്ളപ്പണത്തിന്റെ ഗുണഭോക്താവായി ജോയ് അൽകാസ് വർഗീസ് മാറുകയും ഫെമ 1999 സെക്ഷൻ 37 പ്രകാരം നടപടിക്ക് ബാധ്യസ്ഥനാകുകയും ചെയ്തതായി ഇഡി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കണ്ടുകെട്ടിയ ആസ്തികളിൽ ഏറ്റവും മൂല്യമുള്ളത് അൽകാസ് ഗ്രൂപ്പിന്റെ ഓഹരികൾക്കാണ്. ഗ്രൂപ്പിന്റെ 217.81 കോടി രൂപ മൂല്യമുള്ള ഓഹരികളാണ് കണ്ടുകെട്ടിയത്. മൊത്തം 1500 കോടി രൂപയാണ് കമ്പനിയുടെ അംഗീകൃത ഓഹരി മൂലധനം. 770.38 കോടി രൂപയാണ് പെയ്ഡ് അപ് ക്യാപിറ്റൽ. ജോയ് അൽകാസ് വർഗീസ്, ജോൺ പോൾ ജോയ് അൽകാസ് എന്നിവരുൾപ്പെടെ 6 ഡയറക്ടർമാരാണുള്ളത്.